നമസ്കാരം ഐ എൻ ട് സി പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി എം പി വിട്ടുനിന്നതിനെ ചൊല്ലി വിവാദം സംഘടനയുമായി ഇടഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സമ്മേളനം ബഹിഷ്കരിച്ചു അവസാന നിമിഷം വരെ രാഹുൽ ഗാന്ധി സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയായിരുന്നു ഐ എൻ ടി സി നേതൃത്വത്തിന്റെ വിശ്വാസം എന്നാൽ അദ്ദേഹം എത്തില്ലെന്നുള്ള അറിയിപ്പ് എത്തിയത് നേതൃത്വത്തെ അമ്പരപ്പിക്കുകയും ചെയ്തു സംസ്ഥാനത്തെയും ഡൽഹിയിലെയും ചില നേതാക്കളുടെ ഇടപെടൽ മൂലമാണ് രാഹുൽ വിട്ടുനിൽക്കാൻ നിൽക്കാൻ കാരണമായതെന്ന് ഐ എൻ ട്യൂസി നേതാക്കൾ സംശയിക്കുന്നത് ഇതിൽ കടുത്ത അതിർത്തിയിലാണ് നേതാക്കൾ സമ്മേളനത്തിൽ എ കെ ആന്റണിയും കെ സുധാകരനും പങ്കെടുത്തിരുന്നു വി ഡി സതീശൻ സ്ഥലത്തുണ്ടായിട്ടും ബഹിഷ്കരിക്കുകയും ചെയ്തു പ്ലാറ്റിനം ജൂബിലി സമ്മേളനം എ കെ ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് സർക്കാരുകൾ മുൻകാലങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ തൊഴിൽ നിയമങ്ങളും ആറു വർഷം കൊണ്ട് ബി സർക്കാർ അട്ടിമറിച്ചെന്ന് എ കെ ആന്റണി പറഞ്ഞു കെ കരുണാകരൻ സ്മാരക സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നടന്നു കോൺഗ്രസും ഐ എൻ ട്യൂസിയും തമ്മിലുള്ള ബന്ധം അനുഷേദ്യമാണെന്നും എ കെ ആന്റണി പറഞ്ഞിരുന്നു സ്വതന്ത്ര സംഘടനയാണെങ്കിലും കോൺഗ്രസിന്റെ അടിത്തറ വളർത്തുന്ന ഏറ്റവും വലിയ പിൻബലമാണ് ഐ എൻ ടി യു സി എന്നും ആന്റണി വ്യക്തമാക്കി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ പ്രധാനമന്ത്രിമാരും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്തിരുന്നുവെന്നും അതിനെല്ലാം പിന്നിൽ ഐ എൻ ടി യു സിയുടെ സമ്മർദ്ദമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ എൻ ടി സി ദേശീയ പ്രസിഡന്റ് ഡോക്ടർ സഞ്ജീവ് റെഡ്ഡി അധ്യക്ഷത വഹിച്ചു ദേശീയ തൊഴിലാളികളുടെ ഐക്യവും മതേതര ശക്തികളുടെ കൂട്ടായ്മയും മാത്രമാണ് ദേശീയ രാഷ്ട്രീയത്തിന് അനിവാര്യമെന്നും സഞ്ജീവ് റെഡ്ഡി പറഞ്ഞു പ്രത്യക്ഷത്തിൽ ബി ജെ പിയെ എതിർക്കുമെന്ന് പറയുകയും പരോക്ഷമായി അവർക്ക് വളരാനുള്ള അവസരം അവസരമൊരുക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തെ ശത്രുക്കളായി മാത്രമേ കാണാൻ കഴിയൂ എന്നും ആശംസകൾ അർപ്പിച്ച കെ പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ കേരളത്തിലെ ഇടതു സർക്കാർ കുത്തക മുതലാളിമാർക്ക് പിന്നാലെയാണ് പായുന്നതെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ശശി തരൂർ എം പി എം കെ രാഘവൻ എന്നിവർ മുഖ്യപ്രഭാഷണവും നടത്തി വിവിധ രംഗത്ത് മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു മുൻ മുഖ്യമന്ത്രിയും ഐ എൻ ടി സി സ്ഥാപക നേതാവുമായ കെ കരുണാകരന്റെ സ്മരണാർത്ഥം തലസ്ഥാനത്ത് നിർമ്മിച്ച കെ കരുണാകരൻ സ്മാരക ഐ എൻ ടി സി മന്ദിരം അഖിലേന്ത്യാ പ്രസിഡന്റ് സഞ്ജീവ് റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നിവർ ചേർന്ന് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു